ഒരു തീർത്ഥക്കുളത്തിന്റെ നിർമ്മാണത്തിൽ ഒറ്റയ്ക്ക് ഒരാളുടെ മാത്രം കൈകൾ കേൾക്കുമ്പോൾ അവിശ്വാസം തോന്നേണ്ടതില്ല. 16 മീറ്റർ ആഴവും 60 മീറ്റർ നീളവും അതിന്റെ പകുതിയിലധികം വീതിയുമാണ് കാസർഗോഡ് നീലേശ്വരം പൂവാലങ്കൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രത്തിലെ കുളത്തിന്. ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒരാളുടെ മാത്രം വിയർപ്പാണ്. കാര്യംകോട് ചാത്തമത്ത് സ്വദേശിയായ വി കെ വിനീഷിന്റെ. 100,000 ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച തീർത്ഥക്കുളത്തിലെ ഓരോ കല്ലും കെട്ടിപ്പൊക്കിയത് ഈ 39-കാരൻ ഒറ്റയ്ക്കാണ്. നീലേശ്വരം പൂവാലങ്കൈ ശാസ്തമംഗലം കേന്ദ്രത്തൽ ശിവക്ഷേത്രത്തിന്റെ സ്വർണ്ണ പ്രശ്നത്തിൽ ഒരു പുതിയൊരു കുളം നിർമ്മിക്കുവാൻ അമ്പല കമ്മിറ്റി തയ്യാറായി. ആ പണി എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ഒരു വർഷത്തിന് മുന്നേറ്റ വർഷമായിരുന്നു ഈ പണി ഏൽപ്പിച്ചത്. ഈ കഴിഞ്ഞ വർഷം എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഏകദേശം 100,000 കല്ല് ഉപയോഗിച്ചിട്ടാണ് ഈ കുളം നിർമ്മിച്ചത്. പിന്നെ ഈ കാണുന്ന കല്ലുകളെല്ലാം എൻ്റെ കയ്യാളി വെക്കാനുള്ള അവസരം കൊടുക്കും. കല്ല് കെട്ടുമ്പോൾ ഒരു പൊടി സിമെന്റ് ഉപയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 2 കല്ലുകൾ പരസ്പരം ഒട്ടിക്കിടക്കുന്ന രീതിയിൽ മിനുസപ്പെടുത്തിയാണ് പരമ്പരാഗത ശൈലിയിലുള്ള ഇതിന്റെ നിർമ്മാണം. 22-ാം വയസ്സിലാണ് വിനീഷ് കല്ലുകെട്ട് തൊഴിലിലേക്ക് ഇറങ്ങുന്നത്. വീടുകൾക്ക് കല്ലുവെപ്പും ക്ഷേത്രമുറ്റത്ത് ഉൾപ്പെടെ കല്ലുപാകലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുളം നിർമ്മാണത്തിന് തുനിയുന്നത് ആദ്യമായിട്ടാണ്. ക്ഷേത്ര കമ്മിറ്റി വിശ്വസിച്ചേൽപ്പിച്ച പണി ഭംഗിയായി ചെയ്തു തീർക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് വിനീഷ്. February 2022 വിനീഷ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. കൃത്യം 1 വർഷമേ എടുത്തുള്ളൂ. സ്വയം ആർജിച്ചെടുത്ത അറിവിൽ നിന്നായിരുന്നു പടിപടിയായുള്ള കുളം നിർമ്മാണം. കല്ലെത്തിക്കാനും മിനുസപ്പെടുത്താനും സഹോദരങ്ങളെ പോലെ 7 പേർ ഒപ്പമുണ്ടായിരുന്നതായി വിനീഷ് പറയുന്നു. ഇതിൽ കാണുന്ന കല്ലുകളെല്ലാം കിട്ടി. പിന്നെ എനിക്ക് കല്ല് കൊണ്ടുവരുവാനും കല്ല് മിനുസപ്പെടുത്താനും 7 സഹായികൾ ഉണ്ടായിരുന്നു. എല്ലാം എന്റെ കൂടെ ഏകദേശം 100-നടുത്ത് പടവുകളുള്ള കുളത്തിൽ ഇപ്പോൾ പകുതിയോളം വെള്ളമുണ്ട്. നിർമ്മാണത്തിന് ഏകദേശം 75 ലക്ഷം രൂപയോളം ചെലവ് വന്നതായി ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. കുളം ഒരുങ്ങിയതോടെ പ്രദേശത്തെ കിണറുകളെല്ലാം ജലസമൃദ്ധമായി. അതിനുശേഷം ജില്ലയിൽ 5 കുളം നിർമ്മിക്കാൻ വിനീഷിന് അവസരം ലഭിക്കുകയും ചെയ്തു.